വാർത്താപ്രഭാതത്തിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സുജയ, നമുക്ക് ഒരു അതിഥി കൂടെ ഉണ്ട് അല്ലേ? ആരാണ് അതിഥി? പ്രേക്ഷകരോട് പറയാം. ഇന്നത്തെ അതിഥി മമതാ മോഹൻദാസ് ആണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. വലിയ ഒരു വലിയ തിരിച്ചുവരവ് നടത്തി, വേഷങ്ങൾ വിവിധ ഭാഷകളിൽ ചെയ്ത് ജീവിതത്തിലേക്ക് വലിയൊരു തിരിച്ചുവരവ് നടത്തി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതേക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്തായാലും മമതാ മോഹൻദാസ് ആണ് വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തുന്നത്. മമത, ഓണക്കാലമാണ്, ഓണത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. മമതയുടെ ഒരു ഓണാഘോഷം അല്ലേ, അതേക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ബഹ്റിനിലായിരുന്നു. ആൻഡ് അവിടുത്തെ ഓണം സെലിബ്രേഷൻ എപ്പോഴും, ഓണം സെലിബ്രേഷൻ മാത്രമല്ല, പക്ഷേ ഏത് ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാലും സെലിബ്രേഷൻസ് എപ്പോഴും ഓൾമോസ്റ്റ് ഒരു മാസം നീളമുള്ള സെലിബ്രേഷൻസ് ആയിരിക്കും. കാരണം വീട്ടിലെ എപ്പോഴും തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിൽ തന്നെ ആയിരിക്കും സദ്യ. അമ്മ പാചകം ഉണ്ടാക്കിയ ഫുൾ എല്ലാ ഐറ്റംസും, കേരള ട്രഡീഷണൽ എല്ലാ കറീസും എല്ലാ വിഭവങ്ങളും വെച്ച് എല്ലാ സാധനങ്ങളും ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഗൾഫിലെ ഒരു ഓണം എന്ന് പറയുമ്പം കുറേ അസോസിയേഷൻസും കുറേ ക്ലബ്സും ഒക്കെ ആയിട്ട്, സമാജവും ഇന്ത്യൻ ക്ലബും അങ്ങനത്തെ എല്ലാ ക്ലബ്ബുകളും മാസം തുടങ്ങും. ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് തന്നെ അതിൻ്റെ സെലിബ്രേഷൻസ് മുഴുവൻ തുടങ്ങും. സോ അതിൽ കുറേ രസങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം ഒഫ്കോഴ്സ് അതിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റ് കുറവാണല്ലോ. നമ്മളെപ്പോഴും ഈ ഓണം ഈ പൂവിടുക, ഫാമിലി എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ക്ഷണിക്കുക എന്നല്ലാതെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവാറില്ല. അതിന് നമ്മൾ ഈ അസോസിയേഷൻസിലും ക്ലബ്സിലൊക്കെ പോകുമ്പം വി സി ഓണത്തിന് ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ടാവും. ഓണത്തിൻ്റെ ഈ മാവേലിയും ഇതൊക്കെ വന്നിട്ടുള്ള ഒരു സ്കിറ്റുകൾ ഉണ്ടാവും. അപ്പം ഈ എൻ ആർ ഐസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് എന്താണ് ട്രഡീഷണലി ഓണം ആൻഡ് എങ്ങനെയാണ് തിരുവോണം, ആ പത്ത് ദിവസത്തിൻ്റെ ഐതിഹ്യം എന്താണ്, അതൊക്കെ നമുക്ക് ആ സമയത്താണ് മനസ്സിലാവുന്നത്. സോ ഇതാണ് എൻ്റെ ഗൾഫിലെ ഓണം മെമ്മറി. മമത, മനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു ഓണം ഓർമ്മയുണ്ടാവും അല്ലേ? ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഏത് കാലമാണ്, ഏത് നാട്ടിലെയാണോ അതോ ഗൾഫിലെയാണോ? എനിക്ക് എൻ്റെ മനസ്സോട് ചേർന്നിട്ടുള്ള ഓണം എപ്പോഴും എനിക്ക് ബഹ്റിനിലായിട്ട് ഉള്ളതാണ് എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത്. ബഹ്റിൻ ഇവിടെ വന്നതിന് ശേഷം സിനിമാ തിരക്കായിരുന്നു ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ ഏഴെട്ട് വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിനിമാ തിരക്കിൻ്റെ ഇടയിൽ കറക്റ്റ് എപ്പോഴും ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കൂടാൻ പറ്റാറില്ല. എസ്പെഷ്യലി ഫാമിലി കുറേ പേര് അബ്രോഡാണ്, കുറേ പേര് ഔട്ട് ഓഫ് കേരളയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓണം കൂടുമ്പം ഭയങ്കരമായിട്ട് മെമ്പേഴ്സ് കുറയാറുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ. സോ മൈ ബെസ്റ്റ് ഓണം വാസ് അബ്രോഡ് അലോങ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ആൻഡ് ഗൾഫിലൊക്കെ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ള മലയാളികൾ മാത്രമല്ല ആൻഡ് ഹിന്ദുക്കൾ മാത്രമല്ല കൂടുന്നത്. ഓണം മുസ്ലിംസും കുറേ ഡാഡീൻ്റെ ഫോറിൻ ഫ്രണ്ട്സും കുറച്ച് ഇതിൽ കേരള ട്രഡീഷണലിൽ താല്പര്യമുള്ള കുറച്ച് അറബികളും ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ഉണ്ണാറുണ്ട്. മമത, ഓണം എന്ന് പറയുമ്പോൾ അതിൽ ഓണസദ്യ തന്നെയാണ് മറ്റൊരു ഓണാഘോഷത്തോടൊപ്പം തന്നെ പ്രമുഖമായ ഒന്ന്. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ട വിഭവം ഏതാണ് മമതയ്ക്ക്? ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളത്, എനിക്ക് ഓലൻ ഭയങ്കര ഇഷ്ടമാണ്, കൂട്ട് ഭയങ്കര ഇഷ്ടമാണ്, തോരൻ, ആ പിന്നെ ഏറ്റവും ഒഫ്കോഴ്സ് എപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ആദ്യത്തെ നെയ്യും ഉപ്പും കിട്ടുമ്പോൾ തന്നെ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം വീട്ടിലെപ്പോഴും മറ്റുള്ള കറീസ് എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ലഞ്ച് ടൈമിൽ, പക്ഷേ ഈ നെയ്യും ഉപ്പും ഇട്ട് കഴിക്കുന്നത് അത് ഞാൻ ഈ ഇലേൻ്റെ മുകളിലേ കഴിക്കാറുള്ളൂ. സോ ആ ചൂടുള്ള ചോറിനകത്തെ ആ ഗീ ആൻഡ് സോൾട്ടിൻ്റെ കോമ്പിനേഷൻ ഇസ് ജസ്റ്റ് അമേസിങ്. സോ ഐ എൻജോയ് ദാറ്റ് അലോട്ട്. പിന്നെ ഇൻ പെർട്ടിക്കുലർ ഞാൻ ഇത് ഏത് സദ്യനും ഒരേപോലെയാണ്. സോ അനദർ തിങ് ദാറ്റ് ഐ ലൈക്ക് വെരി മച്ച് ശർക്കര ഉപ്പേരിയും ബനാന ആ ചിപ്സിൻ്റെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവസാനത്തെ രണ്ടുതരം പായസം ഉണ്ടെങ്കിൽ പോയാൽ മമത എല്ലാ വിഭവങ്ങളുടെയും പേര് പറയും, നമ്മളെയും കൂടി കൊതിപ്പിക്കുകയാണ്. സിനിമയുമായി ബന്ധപ്പെടുത്തിയുള്ള ഓണം ഓർമ്മകളിലേക്ക് വരികയാണെങ്കിൽ എന്താണ് മമതയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓണം ഓർമ്മ? സിനിമയിൽ വന്നപ്പോൾ ഞാൻ കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ ലാസ്റ്റ് ഓണം മെമ്മറി ഉള്ളത്. നമ്മളെല്ലാവരും ഫുൾ യൂണിറ്റ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് എൻ്റെ ലാസ്റ്റ് ഓണം മെമ്മറി. പക്ഷേ ഫിലിം യൂണിറ്റിലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓണത്തിൻ്റെ ഒരു ഏത് ഫുഡിൻ്റെ ഒരു രസം കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്കെൻ്റെ
വീട്ടിലിടുന്ന തുണിയിലോ അതോ ഹൗസ് ക്ലോത്ത്സിലോ ലൈക്ക് വെരി കംഫർട്ടബിൾ ആയിരിക്കണം. എനിക്ക് കാല് മേലെ കയറ്റി വെച്ച് ഇരുന്ന് ആരും കെയർ ചെയ്യാതെ ഈ പബ്ലിക്കും അറ്റൻഷനൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ അങ്ങനത്തെ ഒരു അവസരം എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിലോ അതോ സിനിമ അന്തരീക്ഷത്തിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ. മമത ഓണവിശേഷങ്ങളെല്ലാം വിട്ട് മമതയുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് വന്നാൽ എങ്ങനെയുണ്ട് പൊതുവെ 2012? ഈ വർഷം ഓപ്പണിംഗ് തന്നെ ജാനുവരിയിൽ തന്നെ രണ്ട് നല്ല റിലീസസ് ഉണ്ടായിരുന്നു, സരോജ് കുമാറും പിന്നെ ഞാനും എൻ്റെ ഫാമിലിയും. അതിനുശേഷമായിരുന്നു അരികെ. അരികെയാണ് എൻ്റെ ലാസ്റ്റ് റിലീസ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്, പിന്നെ മൈ ബോസ്, ആൻഡ് അടുത്ത് ഞാൻ സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ മൂന്ന് പ്രോജക്ട്സ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ വർഷവും അവസാനിക്കും. സോ ഇതാണ് ഈ ടോട്ടൽ 6 ഫിലിംസ് ആണ് ഈ വർഷത്തിലേക്ക് എനിക്ക് വന്നിട്ടുള്ളത്. സോ കൈനിറയെ ചിത്രങ്ങളാണ് മമത ഓരോ ചിത്രങ്ങളുടെ വിശേഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് സമയമുള്ളൂ, ഈ ഓണക്കാലത്ത് എന്താണ് മമതയ്ക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? ആ പ്രേക്ഷകരടുത്ത് പറയാനുള്ളത് എന്നത്തെ പോലെയും നമ്മളെപ്പോഴും പറയും, എന്താ, ദേർസ് എ ലോങ് വേ ടു ഗോ ബട്ട് ലൈഫ് ഇസ് ടു ഷോർട്ട്. സോ ഡോണ്ട് ഫൊഗെറ്റ് ടു എൻജോയ് ഓൾ ദി സെലിബ്രേഷൻസ്, എസ്പെഷ്യലി നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ അടുത്ത് കൊണ്ടുവരാൻ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. നമ്മുടെ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രഡീഷണലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേരള ഫെസ്റ്റിവൽ വിച്ച് ഇസ് കോൾഡ് ഓണം. ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ അറിയുന്ന പേരൻസ് അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കീപ് അവർ ചിൽഡ്രൻ, കീപ് അവർ മലയാളി ചിൽഡ്രൻ ക്ലോസ് ടു ആ ട്രഡീഷൻ ആൻഡ് കൾച്ചർ. ആൻഡ് കേരളത്തിലെ മാത്രമല്ല, ബട്ട് കേരളത്തിന് പുറമെ ബാക്കിയുള്ള എല്ലാ കോസ്മോപോളിറ്റൻ മെട്രോപോളിറ്റൻ സിറ്റീസിലും വില്ലേജസിലും ഔട്ട്സൈഡ് ഇന്ത്യ അബ്രോഡുള്ള എല്ലാവരും, എല്ലാ ലോകമെമ്പാടുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്താപ്രഭാതത്തിൻ്റെ പ്രേക്ഷകർക്കായി എന്തെങ്കിലും പ്രത്യേക ആശംസ? ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് നാട്ടിൽ മാത്രമല്ല പക്ഷെ ലോകമെമ്പാടുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വളരെ